ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം നിലനിന്ന ഒരു സമയമുണ്ടായിരുന്നു. 1971 അവസാനം. അന്ന് കറാച്ചി തുറമുഖത്ത് നിന്നും പാകിസ്ഥാൻ നാവികസേനയുടെ അന്നത്തെ ഏറ്റവും മികച്ച മുങ്ങിക്കപ്പലിലൊന്നായ PNS ഖാസി കടലിലേക്ക് ഊളയിട്ട് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ ചാര അന്തർവാഹിനിക്കുണ്ടായിരുന്നത്. ഒപ്പം പല ഖനന ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഒരുപക്ഷേ അതിൻ്റെ കർത്തവ്യം പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഇന്ത്യയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയൊരു നോവ് തന്നെ സമ്മാനിക്കുമായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ നാവിക പടക്കുതിരയായ INS വിക്രാന്തിനെ തകർക്കുക എന്ന ലക്ഷ്യവും അതിൽ പ്രധാനമായിരുന്നു. അതനുസരിച്ച് തന്നെയായിരുന്നു ആ മുങ്ങിക്കപ്പൽ ഇന്ത്യൻ തീരത്തേക്ക് എടുത്തത്. എന്നാൽ പിന്നീട് ആ മുങ്ങിക്കപ്പലിനെ പറ്റി യാതൊരു വിവരവും പുറം ലോകത്തിന് ലഭിച്ചില്ല. ഇതിനേറെ പറയുന്നു പാകിസ്ഥാന് പോലും ഒരു തുമ്പും കിട്ടിയില്ല. ഒരു രഹസ്യ ഉദ്യമത്തിൽ ഇന്ത്യൻ നേവിയുടെ കാൽവരി ക്ലാസ് മുങ്ങിക്കപ്പൽ സമർത്ഥമായ തന്ത്രങ്ങളിലൂടെ ഖാസിയെ തകർത്തു എന്ന വാർത്തകളാണ് പിന്നാലെ പുറത്തു വന്നത്. ബംഗാൾ ഉൾക്കടലിൻ്റെ ആഴങ്ങളിൽ ആ മുങ്ങിക്കപ്പൽ മറഞ്ഞുപോയി. ഇന്ത്യൻ പടക്കപ്പൽ INS രജ്പുത് ക്ലാസ് അത് തകർത്തതാണെന്നും അതല്ല അത് തന്നെത്താൻ പൊട്ടിത്തെറിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇന്നും പാകിസ്ഥാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ തന്നെ അതിനെ തകർത്തതാണ്. ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ അത്രയും കഠിനമായതുകൊണ്ട് തന്നെ അതിനെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ അതിന് കഴിഞ്ഞില്ല എന്ന് കൂടിയാണ്. എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്കിപ്പുറം 50 വർഷത്തിനിപ്പുറം ഈ മുങ്ങിക്കപ്പലിനെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പാക്കിൻ്റെ അന്തർവാഹിനിയായ PNS ഖാസിയുടെ അവശിഷ്ടങ്ങൾ ഇന്ത്യ കണ്ടെത്തിയിരിക്കുകയാണ്. കടലിൽ നിന്നുമാണ് ഈ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ DSRV വെഹിക്കിൾ, ഡീപ്പ് സമർജൻസ് റെസ്ക്യൂ വെഹിക്കിളാണ് ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 1971 യുദ്ധകാലത്ത് പാകിസ്ഥാൻ സേനയുടെ ആക്രമണ മുങ്ങിക്കപ്പലായിട്ടുള്ള PNS ഖാസി വിശാഖപട്ടണത്തിനടുത്തായിരുന്നു കടലിൽ ദുരൂഹമായി മുങ്ങിപ്പോയത്. അന്ന് കപ്പലിലുണ്ടായിരുന്ന 93 പാകിസ്ഥാൻ നാവികർ മുങ്ങിത്താഴുകയായിരുന്നു, കൊല ചെയ്യപ്പെടുകയായിരുന്നു ചെയ്തത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്തായിരുന്നു INS വിക്രാന്തിനെ നശിപ്പിക്കുക, ഇന്ത്യയുടെ കിഴക്കൻ കടൽ തീരത്തെ ഖനനം ചെയ്യുക, ഇന്ത്യയിൽ നിന്നും ചാര വിവരങ്ങൾ ചോർത്തിയെടുക്കുക എന്ന ഉദ്യമത്തോടുകൂടി PNS ഖാസിയെ വിന്യസിച്ചത്. ഇന്ത്യൻ തീരത്ത് നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെ 100 മീറ്റർ താഴ്ചയിലായിരുന്നു ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയത്. അതായത് ആ പ്രദേശത്ത് തന്നെ ആയിരിക്കണം ഇത് തകർന്നിട്ടുണ്ടായിരിക്കുന്നത്. 1944 അമേരിക്കൻ നാവികസേനയുടെ USS ഡയാബ്ലോ എന്ന പേരിൽ നിർമ്മിച്ച മുങ്ങിക്കപ്പലാണ് പിന്നീട് പാകിസ്ഥാൻ ഏറ്റെടുത്ത് പാകിസ്ഥാന് 1963 വായ്പയായി നൽകി PNS ഖാസിയാക്കി പുനർനിർമ്മിച്ചത്. പാകിസ്ഥാൻ നാവികസേനയുടെ ആദ്യത്തെ അന്തർവാഹിനിയായി തന്നെ ഇത് മാറുകയുണ്ടായിരുന്നു. 1971 ഡിസംബറിൽ അത് മുങ്ങുന്നത് വരെ കപ്പൽ നാവികസേനയുടെ ഭാഗമായി മാറിയിരുന്നു. അമേരിക്കൻ നേവിയുടെ ഭാഗമായിരുന്ന PNS ഖാസി പിന്നീട് പാകിസ്ഥാൻ ഏറ്റെടുത്തപ്പോഴായിരുന്നു പേര് മാറ്റി പുനർനിർമ്മിച്ച് ഖാസിയാക്കി മാറ്റിയത്. കമാൻഡർ സഫർ മുഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിൽ PNS ഖാസി 1971 നവംബർ 14 കറാച്ചി തുറമുഖത്ത് നിന്നും പുറപ്പെട്ടത്. പിന്നെ ആ കപ്പലിനെക്കുറിച്ച് ആർക്കും ഇന്നുവരെയും ഒരു വിവരം കിട്ടിയില്ല. ഇപ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് മുൻപ് വരെയും ഇന്ത്യൻ ഉപദ്വീപിന് ചുറ്റും 4,800 കിലോമീറ്ററാണ് ഇത് സഞ്ചരിച്ചത്. ഏറ്റവും ഒടുവിലാണ് ലക്ഷ്യസ്ഥാനമായ വിശാഖപട്ടണത്തേക്ക് എത്തിയത്. നവംബർ 26 തിരികെ റിപ്പോർട്ട് ചെയ്യുമെന്നായിരുന്നു ഖാസയിൽ നിന്നും വിവരങ്ങൾ, സന്ദേശം അവസാനമായി കിട്ടിയത്. പക്ഷേ പ്രതീക്ഷകൾക്ക് തിരിച്ചടി എന്നോണം ദുരൂഹമായ ചില കാരണങ്ങളാൽ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ അന്തർവാഹിനി അപ്രത്യക്ഷമാവുകയായിരുന്നു. പിന്നീട് അന്തർവാഹിനി കര കാണുകയേ ചെയ്തിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി കഴിഞ്ഞിരിക്കുന്നത്.